നമസ്കാരം. കാർഷിക കേരളത്തിന്റെ ജാലകമായ കിസാൻ കൃഷിദീപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടുമുറ്റത്തൊരു ചെന്തങ്ങ് ചന്തമുള്ള കാഴ്ചയാണ്. അതിൽ നിന്നൊരു കരിക്കെട്ട് കുടിച്ചാലോ, കുളിർമയേറും സ്വാദും ഉന്മേഷവും നമുക്ക് സ്വന്തം. അലങ്കാരമായും ആസ്വാദനമായും കുഞ്ഞൻ തെങ്ങുകൾ നമ്മുടെ വീട്ടുതൊടികളിലുണ്ട്. ഈ കുഞ്ഞൻ തെങ്ങുകളുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് കൃഷിദീപം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒപ്പം ഈ കുഞ്ഞൻ തെങ്ങുകളുടെ പിറവയ്ക്ക് പിന്നിലെ ശാസ്ത്രവും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ആദ്യം കാഴ്ച. വീട്ടുമുറ്റത്ത് ഒന്നോ രണ്ടോ ചെന്തെങ്ങുകൾ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചയാണ്. എന്നാൽ ഒരു ഡസനിലേറെ ചെന്തെങ്ങുകൾ വീട്ടുമുറ്റത്ത് നിരന്നാലോ? അത് വെറും 4.5 സെന്റ് ഭൂമിയിൽ. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഡേവിസിന്റെ വീട്ടിലേക്കൊന്ന് പോയി വരാം. ഇളനീർ കുടങ്ങൾ പേറി മുറ്റത്തൊരു ചെന്തെങ്ങ്. ഏത് വീടിനും ചന്തമുള്ള കാഴ്ചയാണിത്. എന്നാൽ വീടിന് ചുറ്റും ചെന്തെങ്ങുകൾ നിറഞ്ഞാലോ? ചന്തത്തിനുപരി ആദായത്തിന്റെ ചിന്തകൾ വീട്ടുകാരിൽ ഉദിക്കാൻ ഈ ചെന്തെങ്ങുകൾ പ്രേരിപ്പിക്കും. ചെന്തെങ്ങുകളുടെ ചന്തത്തിനുള്ളിൽ നിൽക്കുന്ന ഈ വീട് തിരുവനന്തപുരം സ്വദേശി PC ഡേവിസിന്റേതാണ്. ടെക്നോ പാർക്കിൽ IIIT MK ഉദ്യോഗസ്ഥനായ ഡേവിസ് പണ്ട് തൊട്ടേ കുട്ടിത്തെങ്ങുകളുടെ ഇഷ്ടക്കാരനാണ്. വീട്ടുപറമ്പിൽ ആദ്യം നട്ട തെങ്ങിൻ തൈ ആകാശത്തോളം വളരുന്നത് കണ്ട് ഡേവിസ് അമ്പരന്നു. തേങ്ങയിടാൻ ആളെ കിട്ടാനും ഏറെ ബുദ്ധിമുട്ടി. നെട്ട തെങ്ങിൽ നിന്നും വീണ തേങ്ങകൾ വീടിനും പരിക്കേൽപ്പിച്ചു. നെട്ട തെങ്ങിനോട് ഡേവിസ് അന്ന് ഗുഡ് ബൈ പറഞ്ഞു. പകരം കുട്ടിത്തെങ്ങിന്റെ കൂട്ടുകാരനായി. ഈ വീട്ടുതൊടിയിൽ ആദ്യത്തെ കുട്ടിത്തെങ്ങ് എത്തിയത് 20 വർഷം മുമ്പാണ്. കായംകുളത്തെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ ജനിച്ച കുഞ്ഞു തെങ്ങ് ഡേവിസിനും കുടുംബത്തിനും ഇളനീരിന്റെ മധുരം നൽകി. ഇന്നും ഈ തെങ്ങ് വീട്ടുതൊടിയിലുണ്ട്. ഡേവിസിന്റെ വീട്ടിൽ ഒരു ചെന്തെങ്ങ് എത്തിയത് പിന്നീടായിരുന്നു. അരുണ നീർക്കുടം ഏന്തി നിൽക്കുന്ന ചെന്തെങ്ങ് ആദ്യ നോട്ടത്തിൽ തന്നെ ഡേവിസിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നീട് ഈ വീട്ടുവളപ്പിൽ എത്തിയതൊക്കെയും ചെന്തെങ്ങുകൾ മാത്രമായി. ഇപ്പോൾ ഈ 5 സെന്റ് വീട്ടുവളപ്പിൽ 14 തെങ്ങുകളുണ്ട്. ഒരു നെട്ടത്തെങ്ങും രണ്ട് പച്ചത്തെങ്ങും ഒഴികെ ബാക്കിയുള്ളതെല്ലാം ചെന്തെങ്ങുകൾ മാത്രം. വീടിന് ചുറ്റും തെങ്ങ് നിറഞ്ഞതോടെ ഇവിടെ എത്തുന്ന അതിഥികളെ സ്വീകരിക്കുന്നത് ഇളനീര് നൽകിയായി. കുടുംബാംഗങ്ങളുടെ ദാഹം അകറ്റുന്നതും ഗൗരീഗാത്രത്തിന്റെ ഇളം തേങ്ങകൾ തന്നെ. നല്ല മധുരമുള്ള ഇളനീര്, പൂളിയെടുക്കുമ്പോൾ തന്നെ വിറകൊള്ളുന്ന കഴമ്പ്, വായിലിട്ടാലോ ക്ഷണമാത്രയിൽ അലിഞ്ഞിറങ്ങും. ഈ രസത്തിൽ ആരും അലിഞ്ഞുപോകും. ഡേവിസിന്റെ മകനും മകളും ഭാര്യ മേഴ്സിയുമെല്ലാം ചെന്തെങ്ങിന്റെ ആരാധകരാണ്. ഈ കുട്ടിത്തെങ്ങുകൾ പല നിറത്തിലുള്ളതുണ്ട്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്. ഈ 4-5 തരത്തിലുള്ള കുട്ടിത്തെങ്ങുകളും അലങ്കാരത്തെങ്ങുകളും വീടിന് ചുറ്റും വെച്ചാൽ കാണാൻ കൗതുകവും ആദായകരവുമാണ്. കുട്ടിത്തെങ്ങുകൾക്ക് വളരെ ഉയരക്കുറവായതിനാൽ തെങ്ങ് കയറ്റക്കാരൻ അന്വേഷിച്ച് പോകേണ്ട ആവശ്യവുമില്ല. തന്നെയുമല്ല, ഈ കുട്ടിത്തെങ്ങുകൾ വീടിന് ചുറ്റും തണലും വീട്ടിൽ തണുപ്പും നൽകുന്നതിനാൽ എപ്പോഴും നമ്മുടെ വീടും പരിസരവും വളരെ കുറഞ്ഞ താപനില നിലനിർത്തും. ചെന്തെങ്ങിന് ചുറ്റും 2 അടി കനത്തിൽ ഗ്രാവൽ നിരത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനുള്ള നല്ല ഉപാധി കൂടിയാണ് ഡേവിസിന് ഈ തെങ്ങുകൾ. അടുക്കള അവശിഷ്ടങ്ങൾ തെങ്ങിൻ തടത്തിൽ കുഴിച്ചിടുകയാണ് പതിവ്. മാലിന്യ സംസ്കരണത്തിനൊപ്പം തെങ്ങിന് വളമാകാനും ഈ അടുക്കള വേസ്റ്റിന് കഴിയും. വാഷ് ബേസിനിലെ വെള്ളം തെങ്ങുകൾക്ക് കുടിവെള്ളമായി നൽകുകയാണ്. വീട്ടുകാർ കൈകാൽ കഴുകുന്ന വെള്ളവും തെങ്ങുകൾക്ക് കിട്ടും. പുറം തുണി നനയ്ക്കുന്ന സോപ്പ് വെള്ളം പോലും തെങ്ങിൻ ചുവട്ടിലാണ് എത്തുന്നത്. മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ കുമ്മായം വിതറിക്കൊടുക്കാറുണ്ട്. 6 മാസം കൂടുമ്പോൾ കുമ്മായ പ്രയോഗം തുടരും. ഡേവിസിന്റെ വീട്ടിലെ ചെന്തെങ്ങിന്റെ ചന്തം കണ്ട്
അയൽവാസികൾ പലരും തൈകൾ അന്വേഷിച്ചെത്തി. സമീപത്തുള്ള റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്ന് പോലും ചെന്തെങ്ങു പ്രദർശനം കാണാൻ ഈ വീട്ടിലെത്തി. കാഴ്ച കണ്ട് കരിക്ക് കഴിച്ചു ഭ്രമിച്ചവർ തൈകൾ ആവശ്യപ്പെടുന്നത് പതിവായി. ഡേവിസിന്റെ തലയിൽ ഒരാശയം കൂടി മുളപൊട്ടി. എന്നാ പിന്നെ തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ? തലയിൽ മുളപൊട്ടിയ ആശയം തറയിൽ നട്ടുമുളപ്പിക്കാൻ ഡേവിസ് തീരുമാനിച്ചു. നല്ല തെങ്ങുകൾ തെരഞ്ഞെടുത്ത് കുറേ തേങ്ങകൾ മൂപ്പെത്താൻ അനുവദിച്ചു. മൂപ്പെത്തിയ തേങ്ങകൾ ശ്രദ്ധയോടെ പറിച്ചെടുത്തു. അവ അമ്മ തെങ്ങിന്റെ ചുവട്ടിൽ നട്ടു. മോടുഭാഗം മുകളിൽ വരത്തക്ക വിധം വച്ച് ചുറ്റും മണ്ണിട്ട് ഉറപ്പിച്ചു. വിത്ത് തേങ്ങകൾക്ക് ദാഹജലം യഥാവിധി നൽകി. ഒരു മാസം കൊണ്ട് തേങ്ങ മുളപൊട്ടി. അഗ്നിജ്വാലയോടെ പുതുനാമ്പ് മേലോട്ടുയർന്നു. ആകാശത്തേക്ക് കൂപ്പുകൈ നീട്ടി ഉയർന്ന തെങ്ങിൻ പിള്ളയെ സ്നേഹത്തോടെ ഡേവിസ് വാരിയെടുത്തു. തുടർന്ന് പ്ലാസ്റ്റിക് ചട്ടിയിലെ കഞ്ഞിമണ്ണിൽ നട്ടു. ഡേവിസിന്റെ വീട്ടുമുറ്റത്ത് ചെന്തെങ്ങിൻ തൈകൾ പിച്ചവച്ച് വളരുന്നു. ഇവയെ ഏറ്റുവാങ്ങാൻ നട്ടുവളർത്താൻ ആരാധകർ കാത്തിരിക്കുകയാണ്. വിത്ത് തേങ്ങ കുട്ടിത്തെങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് തെരഞ്ഞെടുത്ത തേങ്ങകൾ മാത്രമേ വിത്ത് തേങ്ങയ്ക്ക് വേണ്ടി എടുക്കുള്ളൂ. കാരണം നല്ല ആരോഗ്യം പുഷ്ടിയുള്ള തേങ്ങ തെരഞ്ഞെടുത്ത് അത് അതാത് തെങ്ങുകളുടെ ചുവട്ടിൽ ലേബിൾ മാർക്ക് ചെയ്ത് തരംതിരിച്ച് പാകി മുളപ്പിക്കും. മുളപ്പിച്ച തെങ്ങുകൾ മുളച്ചു തുടങ്ങുമ്പോൾ അതിനെ ചെടിച്ചട്ടികളിലേക്ക് മാറ്റും. ചെടിച്ചട്ടികളിലേക്ക് മാറ്റിയാലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ സമ്മാനമായി കൊടുക്കുന്ന ഈ തെങ്ങും തൈ അഴുക്കില്ലാതെ വാഹനങ്ങൾ ദൂരതയ്ക്ക് കൊണ്ടുപോകാനും വെച്ചു പിടിപ്പിക്കാനും പറ്റുള്ളൂ. അനന്തപുരിയിൽ ശ്രീ ഡേവിസിന്റെ വീട്ടുമുറ്റത്തെ കുഞ്ഞൻ തെങ്ങുകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇനി ഈ കുഞ്ഞൻ തെങ്ങുകളുടെ പിറവയ്ക്ക് പിന്നിലെ ശാസ്ത്രം നമുക്കൊന്ന് നോക്കാം. ഒരു കുഞ്ഞൻ തെങ്ങ് ജനിക്കുന്നത് എങ്ങനെ? ഡേവിസിന്റെ വീട്ടിൽ നമ്മൾ കണ്ടത് നല്ല തെങ്ങിൽ നിന്നും തേങ്ങയടർത്തി നട്ടുമുളപ്പിച്ചുണ്ടാക്കുന്ന തെങ്ങിൻ തൈകളെയാണ്. ഈ പ്രക്രിയ ലളിതമാണ്. എന്നാൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്രമകരമായ പ്രവൃത്തിയാണ്. ഹൈബ്രിഡ് അതായത് സങ്കരയിനം തെങ്ങുകൾ കൂടുതൽ ഉൽപ്പാദനം നൽകും. അധികം ഉയരത്തിൽ വളരാത്ത ഇവയിൽ നിന്നും തേങ്ങ പറിക്കാൻ എളുപ്പമാണ്. നീര എന്ന മധുരക്കള്ളിന്റെ ഉൽപ്പാദനത്തിലും ഹൈബ്രിഡ് തെങ്ങുകൾ മുന്നിലാണ്. ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? ഇതറിയാനായി നമ്മൾ എത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ എളവള്ളിയിലുള്ള ജോബി ഡേവിഡിന്റെ തോട്ടത്തിലാണ്. ചൊരിമണൽ പ്രദേശത്തെ ഈ ചെന്തെങ്ങിൻ തോപ്പ് ആരിലും ആഹ്ലാദ വിസ്മയം ചൊരിയുന്ന കാഴ്ചയാണ്. ഈ കുറിയ തെങ്ങുകൾ സിഡിഒ എന്ന ഇനത്തിൽപ്പെട്ടവയാണ്. സിഡിഒ എന്നാൽ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച് എന്നർത്ഥം. ജോബി 11 വർഷം മുമ്പ് ഈ പറമ്പിൽ നട്ടത് 200 തെങ്ങിൻ തൈകളാണ്. കൂടുതൽ ചെന്തെങ്ങിൻ വിശേഷങ്ങൾ നമുക്ക് ജോബിയിൽ നിന്ന് നേരിട്ട് കേൾക്കാം. നെടിയ ഇനം തെങ്ങുകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ അത്ര ഗുണം ചെയ്യില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തെങ്ങ് കയറാനായിട്ടുള്ള തൊഴിലാളികളുടെ കുറവ് കാരണം ചിന്തിച്ചപ്പോൾ ഏറ്റവും നല്ലത് കുറിയ ഇനത്തിലുള്ള തെങ്ങുകളായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് കൃഷിഭവനിൽ ലഭിച്ച നിർദ്ദേശപ്രകാരം സീഡ് ഗാർഡൻ മുണ്ടേരി പോയി തെങ്ങിൻ തൈകൾ അവിടുന്ന് കളക്ട് ചെയ്യുകയും ആയത് ഇവിടെ ഞങ്ങൾ സോയിൽ ചെയ്യുകയുണ്ടായത്. കഴിഞ്ഞ വർഷം കൃഷിവകുപ്പിൽ നിന്നും 104 തെങ്ങുകൾ ഇതിൽ നിന്നും അവർ നമ്പറിട്ട്
ഹൈബ്രിഡൈസേഷന് വേണ്ടി ഡീൻ ഡ്യൂട്ടി ഇനത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തു. സംസ്ഥാനമൊട്ടുക്കും കുറിയ ഇനം തെങ്ങുകൾ പ്രചരിപ്പിക്കുകയാണ് കൃഷിവകുപ്പ്. ഇതിനാവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകരുടെ തോട്ടങ്ങൾ കൃഷിവകുപ്പ് തെരഞ്ഞെടുത്തു. ഈ ലിസ്റ്റിൽ ജോബിയുടെ തെങ്ങിൻ തോട്ടവും ഉൾപ്പെടുത്തി. ഡി ഇൻ ടു ടി എന്ന സങ്കരയിനം തെങ്ങിൻ തൈകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡി എന്നാൽ ഡ്വാർഫ്, കുള്ളൻ തെങ്ങ്. ടി എന്നാൽ ടാൾ, നെട്ട തെങ്ങ്. ഡി ഇൻ ടു ടി എന്നാൽ ഡ്വാർഫ് ഇൻ ടു ടാൾ. ഇതിൽ അമ്മ തെങ്ങ് കുറിയതും അച്ഛൻ തെങ്ങ് നേടിയതുമാവണം. ജോബിയുടെ തെങ്ങുകളെ അമ്മ തെങ്ങുകളായി സെലക്ട് ചെയ്തു. ഇവയിൽ നിന്നും സങ്കരയിനം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കൃഷിവകുപ്പിലെ ജീവനക്കാരെത്തും. പുതുതായി വിരിഞ്ഞ തെങ്ങിൻ പൂങ്കുലകളാണ് സങ്കരണ പ്രക്രിയയ്ക്കായി തെരഞ്ഞെടുക്കുന്നത്. ഈ പൂങ്കുലയിലെ കൊതുമ്പ് ആദ്യം വെട്ടിമാറ്റും. കുള്ളൻ തെങ്ങ് അമ്മത്തെങ്ങായതിനാൽ ഇതിലെ ആൺപൂക്കളൊക്കെയും നീക്കം ചെയ്യണം. പൂങ്കുല വിരിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ ആൺപൂക്കൾ അടർത്തി മാറ്റണം. തെങ്ങിൻ പൂങ്കുലയിൽ മുകളിലായി കാണുന്ന ആൺപൂക്കൾ ശ്രദ്ധയോടെ വെട്ടിക്കളയുകയാണ്. ഇല്ലെങ്കിൽ താഴെയുള്ള പെൺപൂക്കൾ വിരിയുമ്പോൾ സ്വന്തം പൂങ്കുലയിലെ പൂമ്പൊടി വീണ് പരാഗണം നടക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ആൺപൂക്കളൊക്കെയും നുള്ളിക്കഴിയുമ്പോൾ പൂങ്കുലയിൽ പെൺപൂക്കൾ മാത്രം അവശേഷിക്കും. ഈ പൂങ്കുലയെ മസ്ലിൻ തുണി കൊണ്ട് പൊതിഞ്ഞുകെട്ടും. തേനീച്ചകളും മറ്റും വന്ന് പരാഗണം നടത്താതിരിക്കാനാണ് ഈ സംരക്ഷണം നൽകുന്നത്. 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ജീവനക്കാരെത്തും. പെൺപൂക്കൾ പരാഗണത്തിന് പാകമായോ എന്ന് പരിശോധിക്കും. പരാഗണം നടത്താൻ ആൺപൂമ്പൊടി ശേഖരിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തണം. നല്ല കായ്ഫലമുള്ള നെടിയ തെങ്ങുകളിൽ നിന്നാണ് ആൺപൂക്കൾ ശേഖരിക്കുന്നത്. ആൺപൂക്കൾ 2 ദിവസം കഴിഞ്ഞ് വിരിയാൻ തുടങ്ങും. അപ്പോൾ വെളുത്ത നിറമുള്ള പൂമ്പൊടി പുറത്തുവരും. ആൺപൂക്കളെ അരിപ്പയിലെടുത്ത് അരിച്ച് പൂമ്പൊടി മാത്രമായി ശേഖരിക്കാം. ഈ പൂമ്പൊടി ചോക്ക് പൗഡറുമായി മിക്സ് ചെയ്ത് സൂക്ഷിക്കാം. കൃത്രിമ പരാഗണം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം 11:30 വരെയാണ്. മഴയില്ലാത്ത സമയമാണ് നല്ലത്. ഡിസംബർ മുതലുള്ള 6 മാസക്കാലം വളരെ അനുകൂലമാണ്. ശേഖരിച്ച പൂമ്പൊടിയുമായി അമ്മ തെങ്ങുകളിൽ കയറാം. പൂങ്കുലയെ പൊതിയുന്ന മസ്ലിൻ തുണി നീക്കിയ ശേഷം വിരിഞ്ഞ പെൺപൂക്കളിൽ പൂമ്പൊടി ശ്രദ്ധയോടെ വിതരണം. ഒരു ഹാൻഡ് സ്പ്രേയറിൽ പൂമ്പൊടി നിറച്ച് സ്പ്രേ ചെയ്യുന്നതും നല്ല രീതിയാണ്. വിരിഞ്ഞ പെൺപൂക്കളിലൊക്കെയും പൂമ്പൊടി പതിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൃത്രിമ പരാഗണം കഴിയുന്നതോടെ ബീജസങ്കലനം നടന്ന് തേങ്ങകൾ വളരാൻ തുടങ്ങും. തുടർന്ന് പൂങ്കുലയെ പൊതിഞ്ഞ മസ്ലിൻ തുണി മാറ്റാം. വിത്ത് തേങ്ങ പാകമാകുമ്പോൾ തെങ്ങിൽ നിന്നും കുലയോടെ വെട്ടിയെടുക്കാം. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ഓരോ തേങ്ങയ്ക്കും 40 രൂപ വച്ച് കൃഷിവകുപ്പ് കർഷകർക്ക് നൽകുന്നുണ്ട്. വെട്ടിയെടുക്കുമ്പോൾ വിത്ത് തേങ്ങ താഴെ വീഴാതെ ശ്രദ്ധിക്കണം. ഇവ തവാരണയിൽ പാകി തൈ മുളപ്പിച്ചെടുക്കാം. ശങ്കരയിനം തൈകൾ പ്ലാസ്റ്റിക് കവറിലാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്താം. നന്നായി പരിചരിച്ചാൽ 3 വർഷം മുതൽ വിളവ് നൽകി തുടങ്ങും. സംസ്ഥാനത്ത് ഉയരം കുറഞ്ഞ തെങ്ങുകൾ പ്രചരിപ്പിക്കുന്നതിനായി എല്ലാ ജില്ലകളിൽ നിന്നും
ഗുണമേന്മയുള്ള വിത്ത് തേങ്ങകൾ സംഭരിക്കുന്നു. ഈ വിത്ത് തേങ്ങകൾ കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഫാമുകളിൽ പാകി കുഞ്ഞൻ തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വർഷം 7.5 ലക്ഷം വിത്ത് തേങ്ങകൾ സംഭരിക്കാനാണ് സംസ്ഥാന കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഈ കുഞ്ഞൻ തെങ്ങുകളുടെ പ്രചാരത്തോടെ കേരളത്തിന്റെ കേരപ്പെരുമ തീർച്ചയായും തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെടിയ തെങ്ങുകളുടെ സ്ഥാനത്ത് കുഞ്ഞൻ തെങ്ങുകൾ കേരളത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. പരിചരിക്കാൻ എളുപ്പം, തെങ്ങിൽ കയറാൻ എളുപ്പം, നല്ല സ്വാദ്, നീരയ്ക്ക് പ്രാധാന്യമേറുന്ന ഈ സാഹചര്യത്തിൽ കുഞ്ഞൻ തെങ്ങുകളുടെ പ്രാധാന്യവും ഏറുകയാണ്. നമുക്കെല്ലാവർക്കും കുഞ്ഞൻ തെങ്ങുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞൻ തെങ്ങുകളെ വാങ്ങി നമുക്ക് നടാം. ഇപ്പോൾ തെങ്ങിൻ തൈകൾ നടാനുള്ള സമയവുമാണ്. അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ നഴ്സറികളിൽ നിന്നോ നമുക്ക് കുഞ്ഞൻ തെങ്ങുകളുടെ തൈകൾ വാങ്ങി നടാം, നന്നായി പരിചരിക്കാം. സ്വാദുള്ള കരുക്കും അരയ്ക്കാനുള്ള തേങ്ങയും ഗുണമേന്മയുള്ള നീരയും നൽകി ഈ കുഞ്ഞൻ തെങ്ങുകൾ ഒരു തലമുറയെ തീർച്ചയായും സേവിക്കും. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം കിസാൻ കൃഷിദീപം, IIITMK ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 04712784136. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.